കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 19:26 Matthew 19:26. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പലതും നമുക്ക് അസാധ്യമാണ്. പക്ഷേ നമ്മോട് കൂടെയുള്ള ദൈവത്തിന് സകലവും സാധ്യമത്രേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പല പ്രശ്നങ്ങളെയും നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലി മേഖലകളിലോ, കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിലോ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ വിഷയങ്ങളിലോ, നിങ്ങളുടെ രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പല വിഷയങ്ങളും, നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് അസാധ്യം എന്ന് കരുതുന്ന വിഷയങ്ങൾ ദൈവത്തിന് സാധ്യമത്രേ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് അസാധ്യമായ യാതൊരു വിഷയമില്ല. ഏത് പ്രയാസമുള്ള വിഷയമായിരുന്നാലും, ഏത് കഠിനമേറിയ വിഷയമായിരുന്നാലും, അത് ദൈവ കരങ്ങളിൽ സമർപ്പിക്കുന്നു എങ്കിൽ നിങ്ങളുടെ അസാധ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം സാധ്യമാക്കി തീർക്കും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു എങ്കിൽ എന്നോടൊപ്പം കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കേട്ട വചനത്തിന് മുമ്പാകെ ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പലതും അസാധ്യമാണ്. മാനുഷികമായി ഞങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്നവനും ഞങ്ങളെ രക്ഷിച്ചവനും ഞങ്ങളെ വീണ്ടെടുത്തവനുമായ ദൈവത്തിന് സകലവും സാധ്യം എന്ന് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ വിശ്വസിച്ച് ദൈവകരങ്ങൾ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തിരുവചനം കേട്ട എല്ലാവരെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അസാധ്യങ്ങളെ സാധ്യമാക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.